ഇതാണ് ഇൻഹേലർ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു മരുന്നാണ് ഇൻഹേലർ. ആസ്മയുടെ ചികിത്സയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇൻഹേലറിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അമിത് പി ജോസ്, ലൂർദ് ഹോസ്പിറ്റലിലെയും ന്യൂമാക്കിയോ ക്ലിനിക്കിലെയും കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്. ഇൻഹേലർ മെയിനായിട്ട് രണ്ട് തരമാണുള്ളത്. ഒരെണ്ണം ഡ്രൈ പൗഡർ ഇൻഹേലർ, രണ്ടാമത്തെ മീറ്റർ ഡോസ് ഇൻഹേലർ. ഡ്രൈ പൗഡർ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ക്യാപ്സൂൾ ഫോമിലാണ് വരുന്നത്, ഇങ്ങനത്തെ ക്യാപ്സൂൾ ഫോമിൽ. ഈ ക്യാപ്സൂളിൻ്റെ അകത്ത് മരുന്നുണ്ട്. ഈ ക്യാപ്സൂൾ നമ്മൾ ഒരു ഡിവൈസിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ളതാണ് മീറ്റർ ഡോസ് ഇൻഹേലർ. മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്പ്രേ വരുന്ന ഇൻഹേലേഴ്സാണ്, അതായത് ഇങ്ങനത്തെ സ്പ്രേ വരുന്ന ഇൻഹേലേഴ്സ്. എല്ലാ ഇൻഹേലറും ഒന്നല്ല. അതായത് ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് ശ്വാസമുട്ടൽ വരുവാണെങ്കിൽ, അയാൾക്ക് പുകവലിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ആ രോഗിക്ക് കൊടുക്കുന്ന ഇൻഹേലർ ഒരു 10 വയസ്സുള്ള ഒരു ആസ്മ ഉള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഇൻഹേലറും വേറെ വേറെയാണ്. അതിലുള്ള മരുന്ന് വേറെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഇൻഹേലറും ഒന്നല്ല. ഒരാളെടുക്കുന്ന ഇൻഹേലർ മറ്റേയാൾ എടുക്കാൻ പാടില്ല. അത് ഡോക്ടർ കണ്ടിട്ട് ഡോക്ടറായിരിക്കും നിർണ്ണയിക്കുന്നത് ആ രോഗിക്ക് എന്ത് ഇൻഹേലറാണ് വേണ്ടിയെന്ന്. ഒരാളുടെ ശ്വാസമുട്ടലിൻ്റെ കാരണം എന്താണെന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ചിലപ്പോൾ പല ടെസ്റ്റുകളും ചെയ്ത് നോക്കും. അതിലൊന്നാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ ലങ് കപ്പാസിറ്റി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതുകൂടാതെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കും. അലർജി, ഈസ്നോഫിലിൻ്റെ അളവ് എത്രയാണ്, അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമതായി ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാം, അതായത് ലങ്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പം ചെസ്റ്റ് സി ടി വരെ എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ പല ടെസ്റ്റുകളും ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ നിർണ്ണയിക്കുന്നത് ഈ ശ്വാസമുട്ടലിൻ്റെ കാരണം ആസ്മയാണോ, സി ഒ പി ഡി ആണോ, അതോ വേറെ വല്ലോ കാരണമാണോ എന്നുള്ള കാര്യം. അടുത്ത സംശയമാണ്, ഈ ഇൻഹേലർ എടുത്തു തുടങ്ങിയ ജീവിതകാലം മൊത്തം എടുക്കേണ്ടി വരുമോ? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് ആസ്മ രോഗികളിൽ ശ്വാസമുട്ടൽ വരുമ്പോൾ നമ്മളൊരു പ്രത്യേകതരം ഡോസിലായിരിക്കും ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ 2 നേരം 3 നേരം ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ രോഗിയുടെ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച്, ഭേദപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഇൻഹേലറിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരും. എടുക്കുന്ന തവണ ചിലപ്പോൾ കുറയ്ക്കും. അങ്ങനെ ഭേദപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഇൻഹേലർ നിർത്തിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ രീതിയിലോട്ട് വരെ നമ്മൾ മാറ്റാറുണ്ട്. അതായത് ഇൻഹേലർ നമുക്ക് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്ന് നിർത്താൻ തന്നെ പറ്റാറുണ്ട്. അടുത്തുള്ള ചോദ്യമാണ്, ഇൻഹേലേഴ്സിൽ സ്റ്റിറോയിഡ് ഇല്ലേ, അതിൻ്റെ ആവശ്യം എന്താണ്? ഇൻഹേലേഴ്സിലുള്ള സ്റ്റിറോയിഡ് പ്രധാനമായിട്ട് നമ്മുടെ നെഞ്ചിലുള്ള നീർക്കെട്ട് കുറയ്ക്കാനും അമിതമായ കഫ ഉണ്ടാക്കുന്നത് കൺട്രോൾ ചെയ്യാനും, അതുകൂടാതെ ഇപ്പോഴുള്ള ആസ്മയുടെ സിംപ്റ്റംസ് കുറച്ച് കൊണ്ടുവന്ന് അടുത്തുള്ള ആസ്മ അറ്റാക്ക് വരാതെ നോക്കാനൂടെയാണ് നമ്മൾ ഇൻഹേലേഴ്സിൽ മെയിനായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത സംശയം, അപ്പോൾ ഈ ഇൻഹേലറിലുള്ള സ്റ്റിറോയിഡ്സിന് സൈഡ് എഫക്ട്സ് ഇല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവേ കേൾക്കുന്ന സ്റ്റിറോയിഡ്സ്, അതായത് ഈ ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ എക്സസൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ്, അതായത് ദുരുപയോഗം ചെയ്യുന്ന സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് ആനബോളിക് സ്റ്റിറോയിഡ്സ് ആണ്. ഇൻഹേലറുള്ള സ്റ്റിറോയിഡ്സ് ആനബോളിക് സ്റ്റിറോയിഡ്സ് അല്ല, അതായത് ബോഡി ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് അല്ല. ഇത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്റ്റിറോയിഡ്സിന് തുല്യമായിട്ടുള്ള സ്റ്റിറോയിഡ്സ് ആണ് ഇൻഹേലേഴ്സിലുള്ള സ്റ്റിറോയിഡ്. അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പലപ്പോഴും കുറച്ച് നാളത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് തന്നെ കാണാറില്ല, കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നും കാണാറില്ല. പിന്നെ എന്താണ് ഇതും കൊണ്ട് ഉണ്ടാകാനുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ, ഇൻഹേലർ എടുത്തു തുടങ്ങുമ്പോൾ ചുരുക്കം ചില ആൾക്കാരിൽ തൊണ്ടയിൽ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ, വേദന പോലെ വരാം. ചിലവരുടെ സൗണ്ട് ചെറിയൊരു വ്യത്യാസം വരാം. ഇൻഹേലർ എടുത്തതിന് ശേഷം വാ നല്ലോണം കഴുകുന്നില്ലെങ്കിൽ ചിലർക്ക് പൂപ്പൽ വരാം. ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസർ എന്ന് പറയുന്ന ഡിവൈസ്, ഇതാണ് സ്പേസർ, സ്പേസർ എന്ന് പറയുന്ന ഡിവൈസിൽ വെച്ചാണ് നമ്മളിപ്പോൾ ഇൻഹേലർ കൊടുക്കാറുള്ളത് കൂടുതലായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻഹേലർ ഡയറക്റ്റ് വായിലടിക്കുന്നതിന് പകരം നമ്മൾ ഈ സ്പേസറിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്പേസറിൻ്റെ മൗത്ത് പീസ് നമ്മൾ വായിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഹേലർ എടുക്കുന്നത്. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഹേലർ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ശ്വാസകോശത്തിൽ മരുന്ന് എത്തുകയും ചെയ്യും. ഈ നേരിട്ട് വായിൽ ഇൻഹേലർ അടിക്കുമ്പോൾ വരുന്ന സൈഡ് എഫക്ട്സ് വളരെ കുറവായിട്ടേ വരത്തുള്ളൂ. സ്പേസറിൽ വെച്ച് നമ്മൾ ഇൻഹേലർ എടുത്താലും നമ്മുടെ വാ നല്ലോണം കഴുകുക. അപ്പം ഇൻഹേലർ എടുക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് വളരെ കുറവാണുള്ളത്. പക്ഷേ വളരെയധികം കാലം ഇൻഹേലർ എടുക്കേണ്ടി വരുന്ന ആൾക്കാരിൽ ചിലപ്പം ചുരുക്കം ചില സൈഡ് എഫക്ട്സുകൾ വരാം. അതായത് തൂക്കത്തിൽ വ്യത്യാസം വരാം, വെയിറ്റ് കൂടാവുന്നതാണ്, പിന്നെ എല്ലിൻ്റെ കനം കുറഞ്ഞു വരാവുന്നതാണ്. അങ്ങനെ പല സൈഡ് എഫക്ട്സുകളും കുറേ നാൾ നമ്മൾ ഇൻഹേലർ എടുക്കുകയാണെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സൈഡ് എഫക്ട്സിനേക്കാളും വളരെയധികം ഗുണമാണ് നമ്മൾ ഇൻഹേലർ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ആസ്മ കൺട്രോളിലാവും,
നമുക്കങ്ങനെ ജീവിതകാലം മൊത്തം ഇൻഹേലർ എടുക്കേണ്ടിയും വരത്തില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമുക്ക് ശ്വാസംമുട്ടൽ വരുന്നത് എന്തെങ്കിലും ഒരു അലർജി ഉണ്ടാകാൻ കാരണം, ട്രിഗേഴ്സ് കാരണമാണ്. അപ്പം ഈ ശ്വാസംമുട്ടൽ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ശ്വാസംമുട്ടൽ വരുന്നത്, അതിൻ്റെ ട്രിഗർ എന്താണ്, എന്താണ് അലർജി ഉണ്ടാക്കുന്നത്, അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആസ്മയുടെ ട്രിഗർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഹേലർ കുറച്ച് കൊണ്ടുവരാനും പറ്റും. ഇൻഹേലർ കാരണം ഉണ്ടാകുന്ന, അതായത് ഇൻഹേലർ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് നമുക്ക് ഇല്ലാതാക്കാനും പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഡൗട്ടാണ്, ഈ ഇൻഹേലർ എടുത്ത് തുടങ്ങിയാൽ അതിനോടൊരു അഡിക്ഷൻ ആവുമോ, അല്ലെങ്കിൽ ഇൻഹേലർ നിർത്തുകയാണെങ്കിൽ നേരത്തെ ഉള്ളതിലും കൂടുതലായിട്ട് വരുമോ? ഒരിക്കലുമില്ല. ഇൻഹേലർ ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മരുന്നല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇൻഹേലർ നമ്മൾ നിർത്തുകയാണെങ്കിൽ നേരത്തെ ഉള്ളതിലും കൂടുതലായിട്ട് ഒരിക്കലും വരുന്നില്ല. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് അലർജി ഉണ്ടാക്കാൻ കാരണമാകുന്നത് അത് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഉപയോഗിച്ച് വരുന്ന ഇൻഹേലറിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരുകയും നമുക്ക് ഇൻഹേലർ നിർത്തിക്കൊണ്ടുവരാനും പറ്റാറുണ്ട്. അടുത്തതായിട്ടാണ്, ആസ്മയ്ക്ക് നമ്മൾ ചിലപ്പം സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കൊടുക്കാറുണ്ടല്ലോ, അതെന്തിനാണെന്ന്. ചിലരിൽ നമ്മൾ ഇൻഹേലർ കൊടുത്തുകൊണ്ട് മാത്രം ആസ്മ നിയന്ത്രിച്ച് വെക്കാൻ പറ്റത്തില്ല, അതായത് വളരെ സിവിയറായിട്ട് വരുന്ന ആസ്മ. അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ഷോർട്ട് കോഴ്സ് സ്റ്റിറോയിഡ്സ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അതായത് ടാബ്ലറ്റ് രൂപത്തിൽ. ഈ നമ്മൾ ഈ ടാബ്ലറ്റ് രൂപത്തിൽ കൊടുക്കുന്ന സ്റ്റിറോയിഡ്സ് നമ്മൾ ഇൻഹേലർ രൂപത്തിൽ എടുക്കുന്ന സ്റ്റിറോയിഡിനേക്കാളും ഡോസ് കൂടിയതാണ്. പക്ഷേ ചിലരിൽ ഇൻഹേലർ കൊണ്ട് കൺട്രോളിൽ നിൽക്കാത്തതുകൊണ്ട് ചിലപ്പം ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം, ചിലപ്പോൾ ആ രോഗീനെ കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കും കുറച്ച് ദിവസം നമുക്ക് ആ സ്റ്റിറോയിഡ് ടാബ്ലറ്റ് രൂപത്തിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ? ഷോർട്ട് കോഴ്സ് ഓറൽ കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ്, അതായത് നമ്മളൊരു 5 ദിവസമോ 7 ദിവസത്തേക്കോ ഈ ടാബ്ലറ്റ് രൂപത്തിൽ സ്റ്റിറോയിഡ് എടുത്തുകൊണ്ട് കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും ഈ ശ്വാസംമുട്ടൽ കൂടുമ്പോൾ ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ടാബ്ലറ്റ് ചോദിക്കും. പലപ്പോഴും അത് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ സ്റ്റിറോയിഡ് ടാബ്ലറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, ശ്വാസംമുട്ടൽ വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാവുന്നതാണ്. അതായത് ചിലർക്ക് ഷുഗർ ഉള്ള ആൾക്കാരിലാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. പുതിയതായിട്ട് ഡയബറ്റീസ് വന്ന ആൾക്കാരുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട്. അതുകൂടാതെ നമ്മുടെ ബോൺ ഡെൻസിറ്റി, എല്ലിൻ്റെ കനം കുറയുകയാണ്, മുടി പൊഴിച്ചിൽ വരുവാണ്, ക്ഷീണം വരുവാണ്. ചിലർക്ക് സൈക്കാട്രിക്, അതായത് മാനസികമായ പ്രോബ്ലംസ് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിറോയിഡ് കഴിക്കുന്ന ആൾക്കാരിൽ. ഇങ്ങനെ പല സൈഡ് എഫക്റ്റുകളും സ്റ്റിറോയിഡ് ഓവർ ദി കൗണ്ടർ, അതായത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ സ്റ്റിറോയിഡ് കഴിക്കുകയാണെങ്കിൽ വരാവുന്നതാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നിങ്ങൾക്ക് ശ്വാസംമുട്ടലുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക, കൺസൾട്ട് ചെയ്യുക, എന്നിട്ടാണ് തീരുമാനിക്കേണ്ടത് ടാബ്ലറ്റ് കഴിക്കണോ അതോ ഇൻഹേലർ തന്നെ മതിയോ. ചിലപ്പോൾ നമുക്ക് ഇൻഹേലർ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാബ്ലറ്റ്സും തരേണ്ടി വരും. അത് സ്റ്റിറോയിഡാകാം, അലർജി കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളാകാം. അത് നിങ്ങളെ ഡോക്ടർ കണ്ടിട്ടായിരിക്കും തീരുമാനിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇൻഹേലറിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആസ്മയുള്ള ഒരാൾക്ക് ഇൻഹേലർ ജീവിതകാലം മൊത്തം എടുക്കേണ്ടിയും വരത്തില്ല. ഡോക്ടർ കണ്ടിട്ട് നിങ്ങൾക്കുള്ള ഡോസ് തീരുമാനിക്കും. ആ ഡോസ് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് ഡോക്ടറിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഹേലർ നിർത്തിക്കൊണ്ട് വരുവാനും പറ്റും. അതുകൊണ്ട് ഇൻഹേലറിനെ പേടിക്കേണ്ട. ശ്വാസംമുട്ടലുണ്ടെങ്കിൽ ശ്വാസംമുട്ടൽ വെച്ചുകൊണ്ടിരിക്കല്, ഡോക്ടറിനെ കാണിച്ച് ചികിത്സ തേടുക.